ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹാലേലുയ്യ, ഹാലേലുയ്യ. ഒരനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജോയിസ് എന്നാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഭാര്യ മേഴ്സിയുടെ രോഗശാന്തിക്ക് ഉണ്ടായതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായിട്ട് വയറുവേദന ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അൾസർ ആണെന്നും പറഞ്ഞ് മരുന്നൊക്കെ തന്നു. അത് കുറയും. കഴിഞ്ഞ നവംബർ മാസമായപ്പോഴത്തേക്കും അതികഠിനമായ വേദന സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഗാൾ ബ്ലാഡറിനകത്ത് സ്റ്റോൺ വന്നിരിക്കുകയാണ്. 4 സ്റ്റോണുകളുണ്ട്, 6 mm 4 mm വീതമുള്ള 2 എണ്ണം. ഇത് ഈ ഗാൾ ബ്ലാഡറിൻ്റെ ഭിത്തിയിൽ കൊണ്ട് മുറിഞ്ഞ് അവിടെ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളെ കട്ടപ്പനയിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അവിടെയാണ് ആദ്യം കാണിച്ചത്. അവിടുന്ന് പിന്നെ തിരുവല്ലയിലൂടെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു മഞ്ഞപ്പിത്തത്തിൻ്റെ ആരംഭം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിത്തരസം ഒഴുകി വരുന്ന ഡക്റ്റിലേക്ക് കല്ല് സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകും, അടിയന്തര ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തയ്യാറായി വരാൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുവിട്ടു. വീണ്ടും വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ വീണ്ടും അതിശക്തമായ വയറ്റുവേദന ഉണ്ടായതിരുന്ന് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അഡ്മിറ്റായി. ഏതാണ്ട് 10-15 ദിവസത്തോളം അവിടെ കിടന്നു. ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഡോക്ടർമാരെ പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ മാറി മാറി കൊടുത്തു. ഒരു തരത്തിലും വേദന കുറയുന്നില്ല. ഇപ്പോൾ ഒരു ഡിസംബർ മാസത്തിലെ 3rd ശനിയാഴ്ച ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നുകളൊന്നും പരീക്ഷിക്കാനില്ല, തിങ്കളാഴ്ച ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാകാൻ പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ വളരെ റിസ്ക്കായിരിക്കും, കാരണം പിത്തസഞ്ചി തുറന്നുള്ള ഒരു ഓപ്പറേഷനാണ്, അത് വളരെയധികം കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കീഹോൾ സർജറി നോക്കാം, പറ്റിയില്ല എങ്കിൽ ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ട് വരും, അത് വളരെ റിസ്ക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചയിലും 8:30 അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞായറാഴ്ചയായി. ഏതാണ്ട് കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് ഭയങ്കര വേദനയാണ്. സിസ്റ്റർമാർ വന്ന് കൊണ്ട് മയക്ക എന്നുള്ള ഒരു മരുന്നൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഇവിടെ മയങ്ങിക്കിടക്കുന്നു. കൊച്ചെൻ്റെ അടുത്തിരിപ്പുണ്ട്. കൊച്ചും ഞാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിടയിൽ തന്നെ ഇവൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ഒരു സമയമാണ്, ഏകദേശം 8:30 സമയമാണ്. ഞാൻ പ്രാർത്ഥിച്ചു ഈശോ ഈ ഓപ്പറേഷൻ ഇല്ലാതെ യേശുവേ. അതായത് ഈശോ ആ സമയത്ത് പറഞ്ഞോ ഓപ്പറേഷൻ്റെ അസുഖപ്പെടുത്തുവാണെങ്കിൽ സഹിയോരി ഞങ്ങൾ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 5:30 നേഴ്സ് വന്ന് പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ഇവിടെ തയ്യാറാകാൻ പറഞ്ഞു. എല്ലാം റെഡിയാക്കി നിർത്തി. 7:30 ഡോക്ടർ പെട്ടെന്ന് ഡ്യൂട്ടി റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാനിങ്ങിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. 8:30 സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പം ഒരു കല്ല് പോലും ഇല്ല. അതിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തലേ ദിവസം രാത്രി
ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി നടക്കുന്ന സമയത്ത് ഇവർ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ കാണുന്നത് ഇവിടെ വയറ്റിനകത്ത് ഇങ്ങനെ ഒരു പ്രകാശം ജ്വലിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഉറക്കമായതുകൊണ്ട് എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു അഗ്നിയുടെ ഒരു പ്രകാശം ഈ കല്ലുള്ള ഭാഗത്ത് അങ്ങോട്ട് പ്രകാശിക്കുന്നത് കണ്ടു. പിറ്റേ ദിവസം ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കാര്യം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു, ഒരു കല്ലും കാണാനില്ല. 8 മാസമായി, ഒരു പ്രശ്നമില്ല, ഇതുവരെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ശരിക്കും ഈശോ ആ സമയത്ത് അല്ലേ, ആ ഈ പ്രാർത്ഥിച്ച് 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 ഒരു അബോധ ഒരു ഒരു ഉറക്കത്തിൻ്റെ ഒരു മയക്കത്തിലേക്ക് പോയി. അപ്പോൾ ഈശോ കളിച്ചൊരു പ്രകാശം ആ കല്ലിൻ്റെ ഭാഗത്ത്. ക്ലിയർ. ഡോക്ടർമാർക്ക് അത്ഭുതമായി കാണും അല്ലേ. ഡോക്ടർമാരിത് നേരത്തെ ചെക്ക് ചെയ്ത് ക്ലിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. മൂന്ന് സ്കാനിങ് മുമ്പ് എടുത്തായിരുന്നു. മൂന്ന് സ്കാനിങ് നടത്തി ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് അവർ ഓപ്പറേഷന് പോയത്. അഭിഷേകത്തിന്റെ സമയത്ത് ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഉയർത്തി കൈയടിക്കുക. ആകുലമില്ല ആനന്ദമാകും തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും തുതിച്ചിടുക മനമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. ഓൾ ചിൽഡ്രൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ലെറ്റ് അസ് പ്രേ ടുഗദർ. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്കും കർത്താവ് ചൊരിയുകയാണ്. അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. രോഗികൾ വിശ്വാസത്തോടെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആ രോഗികളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കുട്ടികളെല്ലാം നന്നായിട്ട് കൈ ഉയർത്തി ഈശോയുടെ നാമത്തെ ആരാധിക്കണം. യേശുവിനെ ആരാധിക്കുന്നിടത്താണ് സ്വർഗത്തിൻ്റെ സാന്നിധ്യമുള്ളത്. എല്ലാ ഭവനങ്ങളിലും ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നൊരു സമയമായി മാറട്ടെ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇവിടെ പാട്ടുകൾ പാടുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്നതുപോലെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് നന്നായിട്ട് ഇതിൽ പങ്കുചേരുക. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമേ. യേശുവിനെ ആരാധിക്കുന്ന ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ. ഓ ഹല്ലേലൂയ. എല്ലാ വിശ്വാസികളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തന്റെ ക്രൂശ് മരത്തി എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. വിശ്വാസത്തോടെ യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ നുകം തകർത്തു. യേശു തന്റെ ക്രൂശ് മരത്തി എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ നുകം തകർത്തു. പാപത്തിനെ മേൽ ഭരണമില്ല,
ഒരു തകർച്ചയും എന്റെ മേൽ ഏൽക്കുകയില്ല, പാപത്തിന് എന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്റെ മേൽ ഏൽക്കുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ, തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ, എന്നേക്കും വിട്ടുപോകാ, എന്നേക്കും വിട്ടുപോകാ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കണമേ. വചനത്തിൻ്റെ പ്രകാശത്താൽ എല്ലാ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ ഒരു കെണിയാകാതിരിക്കാൻ ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടരുത്. സുഭാഷിതങ്ങൾ 29:25 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. പ്രോവർബ്സ് 29:25, ദ ഫിയർ ഓഫ് അതേഴ്സ് ലേസ് എ സ്നെയർ, ബട്ട് വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് is secure. The fear of others, നമ്മളിൽ അനേകം വ്യക്തികൾ നമ്മുടെ ബന്ധങ്ങളിൽ നന്നായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പല വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിയിൽ ഒരു ഭയം നമ്മളെ ഭരിക്കുകയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, പാപമാണ് എന്ന് നമ്മുടെ ഉള്ളിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തരികയാണ്. എന്നാൽ അത് പറയാൻ നമുക്ക് ധൈര്യമില്ല, കാരണം മനുഷ്യനെ ഭയപ്പെടുകയാണ്, മനുഷ്യനെ ഭയപ്പെടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23:2 ഭൂരിപക്ഷത്തോടെ ചേർന്ന് നീ പാപം ചെയ്യരുത്. ഭൂരിപക്ഷം ആളുകളും ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് പാപമാണെന്ന് അറിയുകയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല, അത് പാപമാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ദാനിയേലിനെ പോലെ എഴുന്നേറ്റെന്ന് പറയാൻ ഹൃദയത്തിലൊരു ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മൾ എവിടെ ചെന്നാലും ഈ ഒരു കാര്യത്തിൽ ദൈവം നമ്മളെ ദൈവവചനത്താൽ നയിക്കുന്നുണ്ട്. ദൈവം പറയുകയാണ്, നീ മനുഷ്യനെ ഭയപ്പെട്ട്, മനുഷ്യനും മനുഷ്യനും നമ്മളെ ബന്ധത്തിൽ ഭയം ഭരിച്ച് ദൈവവചന ലംഘനങ്ങൾ കാണുമ്പോൾ നീ അത് പറയാതിരിക്കരുത്. നീ അങ്ങനെ പറയാതിരുന്നാൽ ദൈവത്തിലുള്ള നിൻ്റെ ഓഹരി നിനക്ക് ശുഷ്കമായിരിക്കും. കാരണം നീ മനുഷ്യനെ ഭയപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കുമ്പോൾ അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ബഹുമതി, അല്ലെങ്കിൽ അവനിൽ നിന്നൊരു സുരക്ഷിതത്വം, അവനിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നീ പ്രതീക്ഷിക്കുകയാണ്. യേശു കാര്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 5:44, ജോൺ 5:44, പരസ്പരം മഹത്വം അന്വേഷിക്കുകയും
ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ പങ്കുണ്ടാവും? നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ സ്വർഗരാജ്യത്തിൽ ഓഹരി ഉണ്ടാവും? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ ഒന്നാമത്തെ കെണിയാണ് മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത്. ഈ ഒരു മേഖലയിൽ വിടുതലിനായി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മേഖലയാണ് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു കെണിയായി മാറിയിരിക്കുന്ന മണ്ഡലമാണ് നിരവധി വ്യക്തികളെ ഹൃദയത്തിൽ പൂജിക്കുക. നിരവധി വ്യക്തികളെ ആരാധിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സംപ്രീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നു. മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ഈ ലോകത്തിലുള്ള മനുഷ്യർ അവർ ഭരണകർത്താക്കളാകട്ടെ, ചില രാജ്യങ്ങളിൽ ഭരണകർത്താക്കൾ തങ്ങളെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളതായി നാം വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര, മുൻകാലങ്ങളിൽ പല ചക്രവർത്തിമാരും അവരെ ദൈവമായി ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് ജനങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഉത്തരകൊറിയ പോലുള്ള ചില രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധിപനെ ദൈവത്തിന് തുല്യം കരുതണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായി വായിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്, ഇത് ദൈവവചനം നിരോധിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ചക്രവർത്തിമാരെയോ രാജാക്കന്മാരെയോ ഭരണകർത്താക്കളെയോ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ, നമുക്കിഷ്ടപ്പെട്ട സിനിമാ താരങ്ങളെ, നമുക്കിഷ്ടപ്പെട്ട മോഡലുകളെ, നമുക്കിഷ്ടപ്പെട്ട വ്യക്തികളെ, ചിലപ്പോൾ ആത്മീയ രംഗത്ത് ദൈവവചനം പ്രഘോഷിക്കുന്നവരെയോ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവരെയോ നിങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധാരണ ബന്ധത്തിൽ കവിഞ്ഞ് ആരാധനാപൂർവമായ ഒരു ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ദൈവവചനം അത് നിരോധിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യ മാത്രമാണ്, ഹ്യൂമൻ ഈസ് ഹ്യൂമൻ. മനുഷ്യനെ ആരാധിക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 48 അധ്യായം 11 തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ബുക്ക് ഓഫ് ഐസയ 48:11. ഇൻ ഗുഡ് ന്യൂസ് ബൈബിൾ വി റീഡ് ലൈക്ക് ദിസ്: വാട്ട് ഐ ഡു ഈസ് ഡൺ ഫോർ മൈ ഓൺ സേക്ക്. ഐ വിൽ നോട്ട് ലെറ്റ് മൈ നെയിം ബി ഡിസോണേഡ് ഓർ ലെറ്റ് എനി വൺ എൽസ് ഷെയർ ദ ഗ്ലോറി That should be mine and mine alone. I will not allow anybody to share the glory that should be mine and mine alone. ആത്മീയ രംഗത്താണെങ്കിലും സെക്കുലർ രംഗത്താണെങ്കിലും നാം വളരെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ ആരാധന ദൈവത്തിന് മാത്രം. ഹൃദയത്തിൽ ആരാധന ദൈവത്തിന് മാത്രം. അതല്ലെങ്കിൽ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വിളിച്ചു വരുത്തും. ഒന്ന് ചെയ്ത് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു മേഖല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനുഷ്യൻ്റെ പേരിൽ നാം അഭിമാനിക്കരുത്. ഇന്ന് പലരും അവരുടെ കുടുംബത്തിൻ്റെ കുലമഹിമയിൽ അഭിമാനിച്ച് ബോസ്റ്റ് ചെയ്ത് വളരെ അഹങ്കാരം കൊള്ളുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നുപെട്ട ആളാണ്, ഞാൻ ഇന്ന ആളുടെ മകനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. നമ്മുടെ മാനുഷികമായ ഒരു പാരമ്പര്യത്തിൻ്റെയോ മാനുഷികമായ ഒരു നേട്ടത്തിൻ്റെയോ മാനുഷികമായ ഒരു പിൻബലത്തിൻ്റെ പേരിൽ അഭിമാനിക്കരുത് എന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊരിന്ത്യർ എഴുതിയ 1 3 21 തിരുലിഖിതം: അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. 1 Corinthians 3:21. ദൈവത്തിൻ്റെ ഒരു പൈതൽ ആരിലാണ് അഭിമാനിക്കേണ്ടത് എന്ന് ദൈവവചനം വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർ 1 1:31
1 Corinthians 1:31. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വലിയൊരു നിത്യസത്യമുണ്ട്. സർവകാലത്തും ജീവിക്കുന്ന സർവ്വ മക്കൾക്കും വേണ്ടി ദൈവവചനം ആദ്യം മുതലേ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കണം. അതുകൊണ്ട് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. 1 Corinthians 3:21. നിങ്ങൾ മനുഷ്യരുടെ പേരിൽ അഭിമാനിക്കരുത്. ഇന്ന് സ്വന്തം പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളരുത്. നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും പശ്ചാത്തലത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളരുത്. ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു സഹവാസം കുറയ്ക്കും. ദ ഗ്ലോറി ഓഫ് ഗാഡ് വിൽ ഡിമിനിഷ്. നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് കുറയും. നമ്മളിൽ നിന്ന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വേദനിക്കും. വി ആർ ഗിവിങ് ഗ്രീഫ് ടു ഹോളി സ്പിരിറ്റ് by doing like this. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നാലാമതായി മനുഷ്യനോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു കെണിയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 31:1 ലിഖിതം. ബുക്ക് ഓഫ് ഐസയ 31:1. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണ്ടും 31 അതിൽ 3 31:3. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. നിരവധി നാശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മേഖലയാണ്. ദൈവത്തെ ഇഗ്നോർ ചെയ്ത്, ദൈവത്തെ അവഗണിച്ച് മനുഷ്യൻ്റെ ആലോചനകളിൽ മുന്നോട്ട് കുതിക്കുക, മനുഷ്യൻ്റെ ആലോചനകളെ പിന്തുടർന്ന് പോവുക. മനുഷ്യനുമായുള്ള ബന്ധത്തിലെ അഞ്ചാമത്തൊരു കെണിയാണ് മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനെ ആശ്രയിക്കുക. ജെറമിയയുടെ പുസ്തകം 17:5 തിരുലിഖിതങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബുക്ക് ഓഫ് ജെറമിയ 17:5-8. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. വേനൽക്കാലത്ത് അത് ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നന്മയുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പുഷ്പിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്നതിനുള്ള തടസ്സമാണ് ഈ 5. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, മനുഷ്യനെ ആരാധിക്കുന്നൊരു കെണിയാണ്, മനുഷ്യരിൽ അഭിമാനം കൊള്ളുന്നതൊരു കെണിയാണ്, മനുഷ്യനോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥനയില്ലാതെ ജീവിതം നയിക്കുന്നൊരു കെണിയാണ്. 5. മനുഷ്യനിൽ ആശ്രയിക്കുകയും ദൈവത്തെ അറിയാതെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ വരണ്ട അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യനെ മനുഷ്യനായി മാത്രം കരുതാനും ദൈവത്തെ ദൈവമായി കരുതാനും ദൈവമേ എന്നെ സഹായിക്കണമേ. യെശയ്യാവിൻ്റെ പുസ്തകം 8:11-13 തിരുലിഖിതങ്ങൾ, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നവനെ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ.
അവിടുത്തെ മാത്രം പരിശുദ്ധനായി കരുതുവിൻ. രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഹൃദയത്തിൽ ഏതെങ്കിലും മനുഷ്യനെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അങ്ങയുടെ വചനപ്രകാരം ശുദ്ധമായൊരു ഹൃദയം എനിക്ക് തരണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹരി 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 ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം അനേകം കുടുംബങ്ങളിൽ നിന്ന് അനേക കാലങ്ങളായുള്ള ബന്ധനങ്ങൾ അഴിയുന്ന സമയമാണ്. മനുഷ്യരിൽ ആശ്രയം വെച്ചതിനെ ഓർത്ത് അനുതപിക്കുക, കുടുംബമഹിമയിൽ ആശ്രയം വെച്ചതിനെ ഓർത്ത് അനുതപിക്കുക. ലോകത്തിൽ കർത്താവ് ഒഴികെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് ഈശോയിലേക്ക് നോക്കി രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എനിക്ക് മതിയായവൻ. ഉറക്കെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, ഹൃദയം നുറുങ്ങി, ശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂഹായേ, ഉന്നത ശക്തിയേ നിത്യ സഹായക, നിങ്ങളിൽ നിറയണമേ.